എണ്ണവില കുറച്ചു, സന്തോഷിക്കേണ്ട. കേരളത്തിൽ അല്ല, രാജസ്ഥാനും ആന്ധ്രയും ബംഗാളും കർണാടകയും വില കുറച്ചു. അവർ വാങ്ങുന്ന നികുതി കുറച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് തീരുമാനം. അതെ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും. എണ്ണവിലയിൽ കർണാടകയും രാജ്യത്തിന് മാതൃകയാകുന്ന തീരുമാനം എടുക്കുന്നു. കുത്തനെ ഉയരുന്ന എണ്ണവില ബലമായി താഴ്ത്തുന്നു. ഇന്ധനവില കുറയ്ക്കാൻ HD കുമാരസ്വാമി സർക്കാർ നീക്കം തുടങ്ങി. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഇന്ധനവില ഉടൻ 2 രൂപ കുറയ്ക്കും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി HD കുമാരസ്വാമി അറിയിച്ചിട്ടുണ്ട്. എണ്ണവിലയുടെ നികുതിയുടെ 60% എടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. എണ്ണവില ഉയരുന്നതിനെ പ്രത്യക്ഷത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന കേരള സർക്കാർ എണ്ണവില കുറയ്ക്കുമോ? ഈ തീരുമാനം ജനങ്ങൾക്ക് കുറച്ച് ആശ്വാസം പകരുമെന്നാണ് കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മൂല്യവർദ്ധന നികുതിയിൽ സംസ്ഥാനത്ത് ഇളവ് നൽകാനാണ് നിലവിലെ ധാരണ. ആന്ധ്രാപ്രദേശും പശ്ചിമബംഗാളും രാജസ്ഥാനും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കർണാടകയിലും വാറ്റ് കുറയ്ക്കുന്നതോടെ 2 രൂപയോളം ഇന്ധനവില കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എണ്ണവില എങ്ങനെയാണ് കൂടുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് സത്യം പറയുമ്പോൾ ആരും നെറ്റി ചുളിക്കരുത്. ദില്ലിയിൽ മോദിയും കേന്ദ്ര സർക്കാരും സ്വയം കൂട്ടുന്നതല്ല എണ്ണവില. എണ്ണ ഇറക്കുന്നത് വിദേശത്തു നിന്നുമാണ്. വിദേശത്തെ എണ്ണവില ഉയരുന്നതും ഡോളർ വിലയിലെ മാറ്റവും എണ്ണവിലയിൽ കുറവും കൂടുതലും ഉണ്ടാകും. ഇതിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനും ഒന്നും ചെയ്യാനാകില്ല. മുമ്പ് രാജ്യം ഭരിച്ച ആർക്കും ഒന്നും ചെയ്യാനായിട്ടുമില്ല. എന്നാൽ കേന്ദ്രത്തിനും വേണേൽ അവർ എടുക്കുന്ന നികുതി കുറയ്ക്കാം. ഇനി കേരളത്തിലേക്ക് വരാം. ഓരോ പ്രാവശ്യവും എണ്ണവില കൂട്ടുമ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ പണം കൂടുതലെത്തും. 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന നികുതി 21 രൂപയിലധികം. കേന്ദ്ര സർക്കാരിന് പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന നികുതി 19 രൂപ 48 പൈസ. കേന്ദ്ര സർക്കാർ പിരിക്കുന്ന ബേസിക് എക്സൈസ് ഡ്യൂട്ടിയുടെ 42% സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുന്നു. അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയായ 8 രൂപ സെൻട്രൽ റോഡ് ഫണ്ടിലേക്ക് വകയിരുത്തുന്നു. അതായത് എണ്ണവിലയിൽ ജനത്തെ കൊന്ന് പിരിക്കുന്ന നികുതിയുടെ സിംഹഭാഗവും സംസ്ഥാന സർക്കാർ കൊണ്ടുപോകുന്നു. കേരള സർക്കാർ ചുമ്മാതിരുന്ന് 60 മുതൽ 63% പിരിക്കുന്ന നികുതി കൈപ്പറ്റുന്നു. എന്നിട്ട് തെറി മുഴുവൻ മോദിയുടെയും കേന്ദ്രത്തിന്റെയും തലയിലിടുന്നു. കേന്ദ്രത്തെ വിമർശിക്കുന്ന കേരളം ആദ്യം മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നതുപോലെ നികുതി കുറയ്ക്കൂ. സ്വന്തം കണ്ണിലെ തടിയെടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കൂ. കേരളം എണ്ണവില കുറയ്ക്കണം. കുറച്ചേ പറ്റൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.